മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ബൊളീവിയൻ ചിത്രം ഉത്താമയ്ക്കാണ്. മികച്ച സംവിധായകനുള്ള രജത ചകോരം തൈഫിന്. നൻപകൽ നേരത്ത് മയക്കത്തിനാണ് പ്രേക്ഷക പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. മികച്ച മലയാളം സിനിമയ്ക്കുള്ള നെറ്റ്പാക് പുരസ്കാരം മഹേഷ് നാരായണന്റെ അറിയിപ്പ് നേടി. കെ ജി കമലേഷ് ഉണ്ട് വിവരങ്ങളുമായി. കമലേഷ്, പുരസ്കാര വിവരങ്ങൾ. ശ്രാവണ 27-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് തിരശ്ശീല വീഴുകയാണ്. വലിയ രീതിയിലുള്ള മത്സരം, അന്താരാഷ്ട്ര മത്സരപാത്രം ഉണ്ടായിരുന്നു. മികച്ച സിനിമയ്ക്കുള്ള സുവർണചകോരം ബൊളീവിയൻ സിനിമയായ ഉത്താമയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച സംവിധായകനുള്ള രജത ചകോരം ടൈഫിനാണ് ലഭിച്ചിരിക്കുന്നത്. സിനിമ ആലം. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ഫിറോസ് കൗറിക്ക് ലഭിക്കുകയുണ്ടായി. മികച്ച പ്രേക്ഷക പുരസ്കാരം നേടിയ സിനിമയായി രജതസ് മനുഷ്യരുടെ നൻപകൽ നേരത്ത് മയക്കം അർഹമായി. വലിയ കൈയടി സിനിമയ്ക്ക് മേളയിലുടനീളം കേട്ടിരുന്നു. കഴിഞ്ഞ മേളയിലും മികച്ച പ്രേക്ഷക പുരസ്കാരം ലിജോ ജോസിന്റെ ചുരുളിക്കായിരുന്നു. ഇത്തവണ 2-ാമത്തെ പുരസ്കാരമാണ് ലിജോ കിട്ടുന്നത്. അന്താരാഷ്ട്ര അവാർഡ് പ്രത്യേക മെൻഷൻ പുരസ്കാരം ഉൾപ്പെടെ 2 അവാർഡുകൾ എ പ്ലേസ് ഓഫ് മെൻഷൻ നേടി. മികച്ച അന്താരാഷ്ട്ര സിനിമയ്ക്കുള്ള ഫിപ്രസി അവാർഡ് ഔർ ഹോമിനാണ്. നവാഗത സംവിധായകനുള്ള ഫിപ്രസി മലയാളം അവാർഡ് 19-1 സംവിധാനം ചെയ്ത ഇന്ദുവിനാണ്. ഏഷ്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരം ഇന്ദുവിനാണ്. മികച്ച മലയാള സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് അവാർഡ് സംവിധായകൻ മഹേഷ് നാരായണന്റെ അറിയിപ്പിനാണ്. മാധ്യമ വിഭാഗത്തിൽ 2 പുരസ്കാരമാണ് ലഭിച്ചത്. മികച്ച ദൃശ്യ മാധ്യമ റിപ്പോർട്ടർ ഏഞ്ചൽ മാരി മാത്യൂസും ക്യാമറമാൻ ജാജ്.